ചെറിയ പെരുന്നാൾ വന്നാലും വലിയ പെരുന്നാൾ വന്നാലും മുട്ടനാടിനാണ് കിടക്കപ്രതി ഇല്ലാത്തത്. ബന്ധു വന്നാലും ഹർത്താൽ വന്നാലും നിപ്പ വന്നാലും കോഴിപ്പനി വന്നാലും ഇപ്പോൾ കൊറോണ വന്നപ്പോഴും KSRTC കിടക്കപ്രതിയില്ല. പണ്ടേ നഷ്ടത്തിൽ കൂപ്പുകുത്തിയ KSRTCയെ ആര് വിചാരിച്ചാലും നന്നാകില്ല, എന്നെ തല്ലണ്ടപ്പ ഞാൻ നന്നാവില്ല എന്ന് പറയുന്ന രീതിയായിരുന്നു KSRTCയുടെ. ഇപ്പം അങ്ങ് ശരിയാക്കാം എന്നും പറഞ്ഞ് അധികാരത്തിൽ വന്ന ഇടതുമുന്നണിയും ഒരു വിഭാഗം KSRTCയിലെ യൂണിയൻകാരും ഇപ്പോൾ എവിടെ പോയി? പണ്ടേ നഷ്ടത്തിലായ KSRTC ഒന്ന് നേരെ നിന്ന് ശ്വാസം വിടാൻ തുടങ്ങിയപ്പോഴാണ് കൊറോണയുടെ രൂപത്തിൽ വീണ്ടും കഷ്ടകാലം വന്നത്. കഴിഞ്ഞ 20 വർഷത്തെ KSRTCയുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ ഓർമ്മ ശരിയാണെങ്കിൽ 2006 KSRTC ഒന്ന് ലാഭകരമായി കണക്കുകൾ സൂചിപ്പിച്ചത്. ദോഷം പറയരുതല്ലോ, അന്നത്തെ MD മുൻ DGP TP സെൻകുമാർ ആയിരുന്നു. അദ്ദേഹം KSRTCയുടെ തലപ്പത്ത് CMD ആയിട്ട് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട് ചുമതലയേറ്റു. വലിയ ഭരണപരിഷ്കാരമൊന്നും വലിയ മാജിക്കൊന്നും കാണിച്ചില്ലെങ്കിലും പക്ഷെ അദ്ദേഹത്തിന് ചിട്ടയായ ഭരണം നടത്തി അദ്ദേഹത്തിന് ആ വകുപ്പ് അല്ലെങ്കിൽ KSRTC നല്ല രീതിയിൽ കൊണ്ടുപോകാനും അത് ലാഭകരമാക്കി കൊണ്ടുവരാനും സാധിച്ചു. അതിനുശേഷം പലരും ആ സ്ഥാനത്ത് വന്നെങ്കിലും ആർക്കും ആ മാജിക്ക് കാട്ടാനോ അല്ലെങ്കിൽ അത് ലാഭകരമാക്കാനോ സാധിച്ചില്ല. നമുക്കറിയാം കഴിഞ്ഞ വർഷം സാക്ഷാൽ ടോമിൻ തച്ചങ്കരി KSRTCയുടെ തലപ്പത്ത് വന്നു. സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടി പല വേഷങ്ങളിലും പല രൂപത്തിലും അദ്ദേഹം KSRTCയെ ഉഴുതുമറിച്ചെങ്കിലും ലാഭകരമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം എന്താ ചെയ്തത്? കുറേ ജീവനക്കാരെ പിരിച്ചുവിട്ടതല്ലാതെ അദ്ദേഹം KSRTCയിൽ എന്തോ ചെയ്തു. കുറേ പേർക്ക് തൊഴിൽ നഷ്ടമായി. അതിൻ്റെ ശാപം ഇപ്പോഴും അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ട്. ഒരുവിധം കരകയറാൻ ശ്രമിച്ചപ്പോഴാണ് ഇപ്പോൾ വീണ്ടും കൊറോണ പിടിച്ച് അടിപറ്റിയത്. ശരാശരി ഒരു ദിവസം 27 ലക്ഷം മുതൽ 30 ലക്ഷം വരെ യാത്രക്കാരാണ് KSRTCയെ ആശ്രയിച്ച് യാത്ര ചെയ്തിരുന്നത്. ഇപ്പോൾ 27 ലക്ഷം പോയിട്ട് 24 ലക്ഷം പോലും യാത്രക്കാർ KSRTCയെ ആശ്രയിക്കുന്നില്ല. ദീർഘദൂര സർവീസുകളിലൊന്നും യാത്രക്കാരില്ല. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലേക്ക് പോകുന്ന ഒറ്റ ബസ്സുകളിലും യാത്രക്കാരില്ല. സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയാണ്. സിറ്റി സർവീസുകളിൽ മാത്രമുണ്ട് കുറച്ച് യാത്രക്കാർ. വരുമാനമോ 40 ലക്ഷം മുതൽ 50 ലക്ഷം വരെ കുറവും. ഇങ്ങനെ പോയാൽ KSRTC എവിടെ ചെന്ന് നിൽക്കും? ഒന്നാമതേ നഷ്ടത്തിൽ പോകുന്ന ഈ വ്യവസായത്തിൽ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും പെടുന്ന പാട് ചില്ലറയല്ല. വണ്ടി ഓടിയാലും ഇല്ലെങ്കിലും ഇത് രണ്ടും കൊടുത്തേ പറ്റൂ. KSRTCയിലെ ഏറ്റവും വലിയ യൂണിയനും പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തുന്നതുമായ TIT പോലും കുഴഞ്ഞ് മാറി നിൽക്കുകയാണ്. ഇപ്പോൾ അവർക്ക് ആർക്കും മിണ്ടാട്ടമില്ല, പിന്നെ എങ്ങനെ രക്ഷപ്പെടും?